ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷിൻഡോ. ട്യൂസ്ഡേ ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോട്ടോ എഡിറ്റിംഗ് നിൽക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫോട്ടോഷോപ്പിനെ പറ്റിയാണ്. പക്ഷേ ഫോട്ടോഷോപ്പിനേക്കാൾ നല്ലൊരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് നിങ്ങളോട് പറയാം. അതിന് കുറച്ച് കാരണങ്ങളുമുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അഫിനിറ്റി ഫോട്ടോ എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ട്. കാണാൻ മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നത് ഏകദേശം സിമിലറാണ്. പക്ഷെ നമ്മൾ ഫോട്ടോഷോപ്പിന് എടുക്കുന്ന ആ ഒരു എഫേർട്ട് നമ്മൾ ഇതിന് കൊടുക്കണ്ട. ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ ഒരു അഞ്ചാറ് സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യണത്, ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈനാണ്. ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഫോട്ടോഷോപ്പ് മൊത്തത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡാർക്ക് തീം എന്ന് പറഞ്ഞാലും വലിയ രസമൊന്നുമില്ല. പക്ഷേ അഫിനിറ്റി ഫോട്ടോയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മൊത്തത്തിലൊരു കളർഫുള്ളാണിത്. ഇതിൻ്റെ ഓരോ ഐക്കണും നല്ല നല്ല കളർ കൊടുത്തിട്ടുണ്ട്. ഓരോ ഐക്കണും അതിൻ്റെതായ കീബോർഡ് ഷോർട്ട്കട്ട്സ് ഉണ്ട്. കുറേ ആൾക്കാരിപ്പോൾ ആ ഫോട്ടോഷോപ്പ് നിർത്തിയിട്ട് അഫിനിറ്റി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രൈസാണ്. ഫോട്ടോഷോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ അഫിനിറ്റിയിലേക്ക് ഒരുപാട് കാശൊന്നും വേണ്ട. പിന്നെ ഈ അഫിനിറ്റി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ മൊത്തം അപ്ഡേറ്റ്, ഇനിയുള്ള അപ്ഡേറ്റ് മൊത്തം ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കാണിച്ചു തരാം. ആദ്യം ഈ ലെയർ നമ്മൾ അൺലോക്ക് ചെയ്തു, മൂവ് ടൂൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ മൂവ് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ട്രാൻസ്ഫോർമേഷൻ ടൂൾ ക്ലിക്ക് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലായിരുന്നു. ജസ്റ്റ് ഡീഫോൾട്ടായിട്ട് ഇതിങ്ങനെ നമുക്കിങ്ങനെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ഒരു ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഫോട്ടോഷോപ്പിൽ ഇങ്ങനെയല്ല. ഫോട്ടോഷോപ്പിന് നമ്മൾ ഇവിടെ കിട്ടുന്ന കൺട്രോൾ പ്ലസ് ടി ഞെക്കിയിട്ടാണ് ഈ ഒരു ഫീച്ചർ നമുക്ക് കിട്ടുക. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സൈസ് കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റിയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഫോട്ടോഷോപ്പിൽ ഈ ഒരു ഫീച്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ലെയർ സെലക്ട് ചെയ്ത് ആ ലെയറിനെ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റീസൈസ് ചെയ്യാൻ. എന്നാലും മാത്രമേ നമുക്ക് ക്ലാരിറ്റി കുറയാതെ നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഒരു ഫീച്ചർ നമുക്ക് ആ ഒരു ഫീച്ചറല്ല, അത്രയും സ്റ്റെപ്പ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ക്ലാരിറ്റി കുറയാതെ തന്നെ റീസൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഫിനിറ്റി ഫോട്ടോയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിന് ഉപയോഗിക്കുന്ന കുറേ പ്ലഗിൻസ് ഉണ്ട്. അതായത് നിക്കളക്ഷൻ എന്ന് പറയുന്ന കുറേ പ്ലഗിൻ ഉണ്ട്, വേറെ കുറേ പ്ലഗിൻസൊക്കെ ഉണ്ട്. ആ ഓരോ പ്ലഗിൻസ് നമുക്ക് ഈ അഫിനിറ്റി ഫോട്ടോക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ടൂളും നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് ഞാനിപ്പോൾ ഒരു ബ്രഷ് ടൂൾ ഇപ്പോൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു. ബ്രഷ് ടൂളിന് ഞാൻ ബ്രഷിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു, ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തു. ഇതത് കണ്ടില്ലേ, നമ്മളിത് നമ്മൾ ക്ലിക്ക് പോലും ചെയ്തില്ല. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കിട്ടുന്നതാണ്. എങ്ങനെ ഇരിക്കും നമ്മൾ ഈ കളർ വെച്ച് ഇവിടെ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ, അതാണ് ഇതിൻ്റെ വേറൊരു ഫീച്ചർ. ഇത് ബ്രഷ് ടൂൾ മാത്രമല്ല, ഇവിടെ ഗ്രേഡിയൻ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഗ്രേഡിയൻ്റ് ടൂൾ എടുത്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈവ് ഇത് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ലൈവായിട്ട് ഇത് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫീച്ചർ നമുക്ക് ഫോട്ടോഷോപ്പിൽ കിട്ടില്ല. ഇനി പറയാനുള്ളത് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം കണ്ടൻറ്റ് അവെയർ എന്നുള്ളൊരു ഫീച്ചർ. നമ്മൾ അതിനെ ചെയ്യുന്നത് ഒരു പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്യും, അതായത് ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യും, അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടൻറ്റ് അവെയർ കൊടുക്കും, ഫില്ല് കൊടുക്കും. ഫില്ലിനകത്ത് കണ്ടൻറ്റ് അവെയർ കൊടുത്ത് ഓക്കെ കൊടുക്കും. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഏരിയയിലെ ആ ഒരു ഒബ്ജക്റ്റ് മാഞ്ഞു പോകുന്നത്. പക്ഷേ ഇതിനകത്തിൽ ബ്ലെമിഷ് ടൂൾ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ അല്ല, ഇതൊരു ടൂളാണ്. ഈ ടൂൾ വെച്ചിട്ട് നമുക്കിതിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം. ടൂളിൻ്റെ സൈസ് ഏകദേശം ഇത്രയാക്കി നമുക്ക് ഈ ഏരിയ ഒന്ന് മായ്ച്ച് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ടൂള് വെച്ച് തന്നെ നമ്മളിത് പ്രസ് ചെയ്തപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾക്ക് മായ്ച്ചു കളയാൻ പറ്റി. പക്ഷേ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഏരിയ സെലക്ട് ചെയ്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫില്ല് കൊടുത്തിട്ട് വേണം ഈ ഒരു പ്രോസസ് ചെയ്യാൻ. ഇപ്പം ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ പോലെ ഫോട്ടോഷോപ്പിനേക്കാളും നല്ലൊരു സോഫ്റ്റ്വെയർ അഫിനിറ്റി ഫോട്ടോ എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ റാം യൂസേജാണ്. ഫോട്ടോഷോപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത് 4 GB
ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് 8 GB ആണ്. മിനിമം റിക്വയർമെന്റ് 4 GB, റെക്കമെൻഡ് 8 GB. പക്ഷേ അഫിനിറ്റി എന്ന് പറഞ്ഞത് നമുക്ക് റിക്വയർമെന്റ് 2 GB മതി. ഇപ്പൊ കുറെ കൂട്ടുകാരുടെ 4 GB റാമുള്ള പി സിയും ലാപ്ടോപ്പ് ഒക്കെ ആണുള്ളത്, 8 GB ഒന്നുമില്ല. നമുക്ക് ഫോട്ടോഷോപ്പ് സി സി നമുക്ക് അത്രയും ഒരു പെർഫോമൻസ് ആ ഒരു 4 GB റാം അല്ലെ പി സിയിൽ നമുക്ക് കിട്ടില്ല, 4 GB റാം പി സിയിൽ ലാപ്ടോപ്പിൽ കിട്ടില്ല. പക്ഷേ അഫിനിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ 2 GB റാം മാത്രം മതി. അത് മാത്രമല്ല ഫോട്ടോഷോപ്പിന് ഏകദേശം ഒരു 1.something GB ആണ് ആ ഫയൽ സൈസ്, ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 2 GB അടുത്ത് വരും. പക്ഷേ അഫിനിറ്റി എന്ന് പറഞ്ഞത് നമുക്ക് വെറും 280 MB മാത്രമേ ഉള്ളൂ. ഈ ഒരു 280 MB നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ സെയിം ഫീച്ചേഴ്സും മറ്റു കാര്യമാണ് കിട്ടുന്നത്. ഇതാണ് ഞാൻ അഫിനിറ്റിയിൽ കണ്ട ഏറ്റവും വലിയൊരു ഫീച്ചർ. ഫോട്ടോഷോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് അഫിനിറ്റി യൂസ് ചെയ്യാനുള്ള മെയിൻ റീസണ് ഈ 4 GB റാം എന്നുള്ളത് നമുക്ക് വേണ്ട എന്നുള്ളതും ഈ ഒരു ഫയൽ സൈസും ആണ്. സോ ഫോട്ടോഷോപ്പിന് ഒരു ഓൾട്ടർനേറ്റീവ് തന്നെയാണ് അഫിനിറ്റി ഫോട്ടോ. ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുന്ന എല്ലാ കൂട്ടുകാരും അഫിനിറ്റി ഫോട്ടോ ട്രൈ ചെയ്യുക. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് പിന്നീട് ലഭിക്കാനായി കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.